വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. ഒന്നാം ക്ലാസ്സിലെ അറബിക്ക് നോക്കാം അല്ലേ. നമുക്ക് താഴെ കൊടുത്ത ചിത്രങ്ങൾക്ക് നിറം നൽകിയും പാട്ടിന് വരികൾ കൂട്ടിച്ചേർത്തും നമുക്ക് പാടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ നല്ല ഭംഗിയിൽ കളർ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് പാടി നോക്കാം കേട്ടോ. رمان احمر رمان احمر رمان احمر في البستان انت പറയുന്നേ ആ അബിയലാണ് ലക്ലക്ക് അല്ലേ. അതായത് കൊക്ക് എന്ന് പറയുന്നത് വെള്ള നിറമാണ്, ഉറുമാമ്പഴം എന്ന് പറയുന്നത് ചുവന്ന നിറമാണ്. മനസ്സിലായോ? ورق اخضر ورق اخضر ورق اخضر على الشجره ارنب ابيض ارنب ابيض ارنب ابيض في البيت. അതായത് എന്താ പറയുന്നത്, ആ ഇലയ്ക്ക് പച്ച നിറമാണ്, അതുപോലെ തന്നെ മുയലിന് വെള്ള അബിയലാണ്, വറക്ക് അഖ്ലറാണ്, റുമാൻ അഹ്മറാണ്, ലഖ്ലഖ് അബിയലാണ്. മനസ്സിലായോ? പിന്നീട് പ്രവർത്തനം രണ്ട് നോക്കൂ. ചിത്രത്തിന് നല്ല നിറം നൽകണം കേട്ടോ. നല്ല ഭംഗിയിൽ നിറം നൽകിയ ശേഷം നമുക്ക് എന്ത് ചെയ്യണം, പേരുകൾ എഴുതണം. ആപ്പിളിന് എന്താണ് പറയുക, തുഫാഹ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, തുഫാഹ എന്ന് എഴുതി കൊടുക്കണം. ഹാ തുഫാഹ. അടുത്തത് ആരാണ്, ബത്തത്താണ്. ബത്തത്ത് എന്താണ്, പെണ്ണാണ്, സ്ത്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹാദിഹി എന്ന് പറയണം അല്ലേ. ഹാദിഹി ബത്ത. ഓക്കെ, അടുത്തതോ? അടുത്തത് അസദ് ആണ്, സിംഹമാണ്. ഹാദ അസദ്. അടുത്തത് ഹാദ കൽബ്, കൽബാണല്ലേ, നായയാണ്. അടുത്തത് ആരാണ്, ഹാദ കബിഷ്. ഓക്കെ, അടുത്തത് കബിഷാണ്. അടുത്ത് നോക്കൂ മക്കളെ, ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് ആരെയാണ്, ഫനസ്, ചക്കയാണല്ലേ. അടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരെണ്ണമാണ്, എന്താണത്, ആ എന്താ പൂമ്പാറ്റക്ക് പറയുക, അതെ അനഅഹിബ് ഫറാഷ അല്ലേ. പൂമ്പാറ്റക്ക് എന്താ പറയുക, ഫറാഷ. അടുത്ത ആളാരാണ്, അടുത്തത് നല്ല ഭംഗിയുള്ള പൂവാണ്, ആരാണ്, റോസ് പൂവാണ്. അനഅഹിബ് എന്താണത്, വർദ അല്ലേ, വർദയാണ്. അടുത്തത് എന്താണ്, കോഴിയാണ്. അന അഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നു ആരെ, കോഴിയെ. കോഴിക്ക് എന്താ പറയുക, ദീക്കുൻ അല്ലേ. അപ്പോൾ ദീക്കുൻ എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. അടുത്തത് ആരാണ്, ആ തത്തമ്മ. തത്തമ്മ എല്ലാവർക്കും ഇഷ്ടമല്ലേ, അതെ. അപ്പോൾ തത്തമ്മയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അന അഹിബു അന അഹിബു ബബുഓ. തത്തക്ക് എന്താ പറയുക, ബബുഓ. ഓക്കെ, അടുത്ത് നോക്കൂ. സഖത്തൽ ഫറഹു മിനൽ ഔഷ്യ. ഔഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടാണ് കേട്ടോ. നമ്മുടെ പക്ഷിക്കുഞ്ഞ് കൂട്ടിൽ നിന്നും വീണു, അയ്യോ വീണല്ലേ. ബക്ക അൽ ഫറഹു, നമ്മൾ വീണ് കഴിഞ്ഞ് എന്താ ചെയ്യുക, ആ നമ്മൾ കരയും. പക്ഷിക്കുഞ്ഞ് എങ്ങനെയാണ് കരയുക, അങ്ങനെയാണ് കരയുക അല്ലേ. ജ അൽ സിഞ്ചാബ്, ആരാ വന്നത്, സിഞ്ചാബ് അണ്ണാന് വന്നു. വഹബൽ ഫറഹു മഅ സിഞ്ചാബി ഇലൽ ഔഷ്യ, അപ്പം നമ്മുടെ അണ്ണാ കുഞ്ഞിൻ്റെ കൂടെ വീട്ടിലേക്ക് പോവാണ്. നമ്മളെന്ത് ചെയ്യണം, വഴി കാണിച്ചു കൊടുക്കണം. ചെയ്യാൻ പറ്റുമോ നോക്കൂ. അപ്പം നമ്മുടെ സിഞ്ചാബ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അർണബുള്ള വഴിയിലൂടെ, മുയലുള്ള വഴിയിലൂടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. നോക്കിക്കേ, അവരങ്ങനെ പോയി 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 കണ്ട എവിടെ എത്തി, അവരുടെ ഓഷിലെത്തി, വീട്ടിലെത്തി. ഓക്കെ, അടുത്ത പ്രവർത്തനം എന്താണ്, ലോക്ക്ഡൗൺ കാലമായതിനാൽ വായിച്ച് സന്തോഷിക്കാൻ ഉപ്പ ഇർഷാദിനൊരു കഥാപുസ്തകം സമ്മാനിച്ചു. നിങ്ങൾക്കൊക്കെ കഥാപുസ്തകം തരാറില്ലേ, അതുപോലെ അത് നമുക്ക് വായിച്ചു നോക്കാം, നിറം നൽകാം, വിട്ട ഭാഗം പൂരിപ്പിക്കാം. അപ്പം ആദ്യം നമുക്ക് തന്നിട്ടുള്ള ആളാരാണ്, ആ ആട് എന്ന് പറയരുത് കേട്ടോ, ഗോട്ട് എന്നും പറയും. നമ്മൾ എന്താ പറയുന്നത്, കബഷ്. എന്താണിത്, കബഷ്. അപ്പോൾ എന്താണ് കബഷ് പറയുന്നത്, കബഷിനെ കുറിച്ച് പറയുന്നത്, ഹാദാ കബഷുൻ, ഇതൊരു കബഷാണ്, ആടാണ്. ഹാദാ കബഷുൻ അബിയൽ, ഇതെന്ത് നിറമാണ്, ആ വെള്ള നിറമാണ്, വൈറ്റാണ്. ഹാദാ കബഷുൻ ജമീൽ, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്ത ആളാരാ നോക്കിക്കേ, ഫനസ്. ഹാദാ ഫനസ്, ഞാൻ അതാരാണ്, ഇതാരാണ്, ചക്കയാണല്ലേ, ഇതൊരു ചക്കയാണ്.
ഹദാഫനസുൻ അഖ്ലറി, എന്ത് നിറമാണ്? പച്ച നിറത്തിലുള്ള ചക്കയാണ്. ഹദാഫനസുൻ ജമീൽ, നല്ല ഭംഗിയുള്ള ചക്കയാണ്. ഓക്കെ, അടുത്തത് തുഫാഹയാണ്, ആപ്പിൾ ആണ്. ഹദാ തുഫാഹ, എന്താണ്? ആ ആപ്പിൾ ആണ്. ഹദാ തുഫാഹ അഹ്മർ, ഏത് നിറമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്? റെഡ് നിറം കേട്ടോ, റെഡ് ആണ്. പിന്നെ ഹദാ തുഫാഹ ജമീൽ, ഭംഗിയുള്ള ആപ്പിൾ ആണ്. അടുത്തത് കൂട്ടുകാർ അക്ഷരമരം കണ്ടില്ലേ, അക്ഷരപ്പഴങ്ങൾക്ക് നിറം നൽകാം. ഈ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഓരോ പദങ്ങൾ പാഠപുസ്തകത്തിൽ നിന്നും കണ്ടെത്തി എഴുതാം. ആദ്യത്തെ അക്ഷരം ഏതാണ്? ലാം ഉണ്ടല്ലേ, ലാമിന് നിങ്ങൾ നിറം നൽകുക. ലാമ കൊണ്ടുള്ള ഒരു വാക്ക് പറഞ്ഞേ. അതേ, ലഖലഖ്. ഓക്കെ, അടുത്തത് കാഫ് കൊണ്ട്. കാഫ് കൊണ്ട് എന്താണുള്ളത്? കൽബ് ഉണ്ട്, കബിഷ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. അടുത്തത് അ, ആ വെച്ചിട്ട് അർണബ് ഉണ്ട്, അസദ് ഉണ്ട്. അടുത്തത് റാ വെച്ചിട്ട്, റാ വെച്ചിട്ട് റുമാൻ. അടുത്തതോ തേ വെച്ചിട്ട്, തേ വെച്ചിട്ട് തുഫാഹ. അടുത്തതോ ഫ വെച്ചിട്ട് അല്ലേ, ഫറാഷി ഉണ്ട്, ഫനസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം അല്ലേ. പിന്നെ അസ വെച്ചിട്ടോ, അസാലബ് ഉണ്ട്, സോബാൻ ഉണ്ട്, എന്തും എഴുതാം അല്ലേ. അടുത്തത് ബ വെച്ചിട്ട് ബത്വ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് ഓരോന്നായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. ഇർഷാദ് അർണബിനെ അന്വേഷിച്ചിറങ്ങിയതാണ്. വഴിയിൽ വെച്ച് അവൻ കെൽബിനെ കണ്ടു, നായയെ കണ്ടു. അവർ തമ്മിൽ നടന്ന സംഭാഷണം എഴുതാനാണ് കേട്ടോ. കെൽബ് എന്താ പറഞ്ഞത്? സബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഇർഷാദ് എന്താ പറയുക? ഗുഡ് മോർണിംഗ് എന്ന് തിരിച്ചു പറഞ്ഞു അല്ലേ, അതാണ് സബാഹൻ നൂർ. അപ്പം കെൽബ് ചോദിക്കുകയാണ്, ഇല ഐന, നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇർഷാദ് എന്താ പറഞ്ഞത്? ഇലൽ ബുസ്താൻ, ഞാൻ പൂന്തോട്ടത്തിലേക്കാണ്. കെൽബ് എന്തു പറയുക അപ്പോൾ? ലിമ, എന്തിന്? അർണബ് അപ്പം എന്താ, ഇർഷാദ് എന്താ പറഞ്ഞത്? ഹുനാക അർണബുൻ, അവിടെ ഒരു മുയലുണ്ട്. സംഭാഷണം വായിച്ചല്ലോ, ഇർഷാദ് വീണ്ടും മുന്നോട്ട് പോയി. അപ്പോൾ മരത്തിന് മുകളിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. അവൻ അങ്ങോട്ട് നോക്കി, അതാ ഒരു ബബോ. ഇർഷാദും ബബോവും തമ്മിലുള്ള സംഭാഷണം നമുക്ക് പൂർത്തിയാക്കാം. അപ്പോൾ നമുക്കറിയാം ബബോ എന്ത് ചോദിച്ചിട്ടുണ്ടാകും. അടുത്തത് എന്താണ്? ആ ബബോവും ഇർഷാദും തമ്മിലുള്ളതാണ് കേട്ടോ. തത്തയും നമ്മുടെ ഈ ഇർഷാദും തമ്മിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ആ സ്വബാഹൽ ഹൈർ എന്ന് പറഞ്ഞിട്ടുണ്ടാകും ബബോ. അപ്പോൾ ഇർഷാദ് സ്വബാഹന്നൂർ എന്ന്, സ്വബാഹന്നൂർ ആണ് കേട്ടോ. ആ സ്വബഹന്നൂർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ തത്ത എന്ത് ചോദിക്കും? ഇല്ല അയിന, നീ എങ്ങോട്ടേക്കാണ്? അപ്പോൾ ഇർഷാദ് പറയും, ഇലൽ ബുസ്താൻ, പൂന്തോട്ടത്തിലേക്ക്. അപ്പോൾ ബബ എന്ത് ചോദിക്കും? ലിമ, എന്തിന്? ഇർഷാദ് എന്ന് പറയും, ഹുനാക അർണബുൻ, അവിടെ ഒരു മുയലുണ്ട്. അടുത്തത് വളരെ ഈസി ആയിട്ടുള്ള പ്രവർത്തനമാണല്ലേ. അതായത് നമുക്ക് എത്രയൊക്കെ എണ്ണ ഉണ്ടെന്നുള്ളത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കണം. വാഹിദുള്ളത് ഏതാണ്? ആ ഫനസ് ഉണ്ടല്ലേ. പിന്നെ ഇസ്നാന്, രണ്ടെണ്ണം ഉള്ള എന്താണ്? റുമാൻ അല്ലേ. സലാസ, മൂന്നെണ്ണം ഉള്ള എന്താണ്? മാങ്ങ, മാഞ്ച. പിന്നെയോ അർബുള്ള, നാലെണ്ണം ഉള്ള എന്താണ്? തുഫാഹ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി. അടുത്തത് ഇർഷാദ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ്റെ കൂട്ടുകാർ അവന് ചുറ്റും കൂടി. അവർ ആരൊക്കെയാണെന്ന് നോക്കൂ, തുടർന്ന് അവരുടെ പേരുകൾ ചേർത്തെഴുതും. അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്ത് കൊടുക്കണം അല്ലേ. അതേ, കബിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്. അപ്പോൾ അത് രണ്ടും മാച്ച് ചെയ്യാം. സിഞ്ചാബ് എന്താണ്? അണ്ണാനാണ്, അണ്ണാന് മാച്ച് ചെയ്യാം. ദൂത എന്ന് പറഞ്ഞാൽ എന്താണ്? പുഴുവാണ്, പുഴുവിന് മാച്ച് ചെയ്യാം. ദീക്ക്, കോഴിയാണല്ലേ, അപ്പോൾ കോഴിക്ക് മാച്ച് ചെയ്യാം. അടുത്ത ഫർഹ എന്ന് പറയുന്നത് എന്താണ്? പക്ഷിയാണ്, അതിന് മാച്ച് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്ത പ്രവർത്തനം എന്താ നോക്കൂ. താഴെയുള്ള ചിത്രങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, അവയുടെ പേരുകൾ വിട്ടുപോയ ഭാഗങ്ങളിൽ എഴുതാം. ഐന്ദൽ ഹിറി, പൂച്ചയുടെ അടുത്ത് എന്താണുള്ളത്? ആ ചിത്രം തന്നിട്ടുണ്ട്. എന്താണിത്? റുമാൻ, ഉറുമാമ്പഴമുണ്ട്. അടുത്തത് ആരാണ്? അസദ്, അസദുൻ മഅക്കബിഷ് അല്ലേ, രണ്ടുപേരുമാണ്. ഫിൽ ഹഖലി, പാടത്തുണ്ട്. ആരാണ് പാടത്തുള്ളത്? ആ പാടത്ത് കൊക്കുണ്ട്. ഓക്കെ, കൊക്കിനെന്താ പറയുക? ലഖലഖ്. ഓക്കെ, അപ്പം നമ്മളുടെ അറബിക് വർക്ക്ഷീറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഒന്നാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് മുഴുവനായിട്ടുള്ള വർക്ക്ഷീറ്റ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.